ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്ന വയറിംഗ് സിസ്റ്റത്തിലെ 19-ാമത്തെ ക്ലാസ്സാണ്. അതിൽ ഇന്നലെ ചർച്ച ചെയ്തതിൻ്റെ ബാക്കി ടെസ്റ്റിംഗ് ഓഫ് വയറിംഗ് ഇൻസ്റ്റലേഷൻ്റെ 2-ാമത്തെ ഭാഗമാണ്. എന്തൊക്കെയാണ് അതിൽ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ദി എൻഡ് ഓഫ് ദിസ് ക്ലാസ് ട്രെയിനി ഷാൾ ബി ഏബിൾ ടു ഒന്നാമതായിട്ട് എക്സ്പ്ലെയിൻ ദി പ്രൊസീജിയർ ഓഫ് കണ്ടക്ടിങ് ദി ഫോളോവിങ് ടെസ്റ്റ്. നമ്മൾ ഇന്നലെ പറഞ്ഞ ബാക്കിയുള്ള ടെസ്റ്റുകൾ, ഒന്ന് കണ്ടിന്യൂറ്റി ഓർ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്, രണ്ടാമത്തത് പൊളാരിറ്റി ടെസ്റ്റ്, മൂന്നാമത്തത് എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റ്. അപ്പോൾ ഇത് മൂന്നും എന്താണ്, നമ്മളൊരു വയറിങ് ചെയ്ത് കഴിഞ്ഞാൽ 5 ടെസ്റ്റുകൾ ചെയ്യാനുള്ളത് നമ്മൾ പറഞ്ഞു ഇന്നലെ. അതിൽ 2 എണ്ണത്തിനെ പറ്റി നമ്മൾ വിശദമായിട്ട് ഇന്നലെ ചർച്ച ചെയ്തു. ഇന്ന് ഈ 3 എണ്ണം, ബാക്കിയുള്ള 3 എണ്ണം, കണ്ടിന്യൂറ്റി, പിന്നെ പൊളാരിറ്റി ടെസ്റ്റ്, പിന്നെ എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റ്, അത് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ പറഞ്ഞ ഒന്നുകൂടി പറയാം. എന്താണ്, നമ്മൾ പിന്നെ വയറിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറേ ടെസ്റ്റുകൾ ചെയ്യണം. എന്തിന്, നമ്മൾ സപ്ലൈ കൊടുക്കുന്നതിന് മുമ്പ് നമ്മളെന്ത് ചെയ്യണം, ടെസ്റ്റുകൾ ചെയ്യണം, അല്ലെങ്കിൽ അപകടം ഉണ്ടാവാനുള്ള കാരണമാവും. അപ്പോൾ ആ ടെസ്റ്റുകൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പിന്നെ സപ്ലൈ KCB തരുള്ളൂ. അപ്പോൾ ആ ടെസ്റ്റുകൾ ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെന്ത് ചെയ്യുന്നത്, നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം വേറെ, അത് ചെയ്യിപ്പിക്കണം. എന്താണ് ചെയ്തിട്ടുണ്ട് എന്ന് KCB നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുത്തെങ്കിലേ അവർ വന്ന് നോക്കി നമുക്ക് സപ്ലൈ തരുള്ളൂ. അപ്പോൾ എന്താണ് ആ ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, ആദ്യം ഇൻസുലേഷൻ ആൻഡ് ലീക്കേജ് ടെസ്റ്റ്. അതിൽ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് എർത്ത് നമ്മൾ പറഞ്ഞു. ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് അതും നമ്മൾ പറഞ്ഞു. ഒന്ന് എന്താണ് കണ്ടക്ടേഴ്സും എർത്തും തമ്മിൽ, പിന്നെ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഫേസും ന്യൂട്രലും തമ്മിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാൻ, അത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. ഇന്ന് കണ്ടിന്യൂറ്റി ഓർ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്. എവിടെയെങ്കിലും എല്ലാ സ്ഥലത്തേക്കും കണ്ടിന്യൂറ്റി ഉണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓപ്പൺ സർക്യൂട്ടാണോ, ഓരോ സെപ്പറേറ്റ് നമ്മൾ ഓരോ റൂമിലേക്ക് നമ്മൾ ഓരോ പിന്നെ സബ് സർക്യൂട്ടാക്കിയത്, ഓരോ സബ് സർക്യൂട്ടിലും എവിടെയെങ്കിലും ഓപ്പൺ സർക്യൂട്ട് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയാണ്. പിന്നെ പൊളാരിറ്റി ടെസ്റ്റ്, പൊളാരിറ്റി ടെസ്റ്റ് സ്വിച്ചും ഫ്യൂസൊക്കെ കണക്ട് ചെയ്തത് ഫേസിൽ തന്നെയാണോ എന്നറിയാനും വേണ്ടിയാണ്. പിന്നെ എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റ്, എർത്തിൻ്റെ റെസിസ്റ്റൻസ് എത്രയുണ്ട്, നമ്മൾ പറഞ്ഞിരുന്നു മാക്സിമം 8 ohm വരെ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റും ഈ 3 കാര്യങ്ങളാണെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. അപ്പോൾ ഇന്ന് ഈ ചർച്ച ചെയ്യുന്ന ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമതായിട്ട് കണ്ടിന്യൂറ്റി ഓർ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്. ഈ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്, കേബിളിൻ്റെ കണ്ടിന്യൂറ്റി, ഓരോ ഇൻഡിവിജ്വൽ സബ് സർക്യൂട്ടിൻ്റെയും കേബിളിൻ്റെ കണ്ടിന്യൂറ്റി നോക്കാനും വേണ്ടിയാണ്. എവിടെയെങ്കിലും ഓപ്പൺ സർക്യൂട്ട് ഉണ്ടോ എന്നുള്ളത് നോക്കാനാണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് മെയിൻ ആൻഡ് ആൾ ദ ഡിസ്ട്രിബ്യൂഷൻ സർക്യൂട്ട് ഫ്യൂസസ് ഷുഡ് ബി റിമൂവ്ഡ്. നമ്മൾ ഈ മെയിൻ സ്വിച്ചിലുള്ള ഫ്യൂസ് റിമൂവ് ചെയ്യണം, അതുപോലെ തന്നെ ഇവിടെയുള്ള ഫ്യൂസുകളും. എന്ന് പറഞ്ഞാൽ സബ് സർക്യൂട്ടിലുള്ള നമ്മുടെ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലുള്ള ഫ്യൂസുകളും നമ്മൾ ഊരി വെക്കണം. ഇപ്പോൾ ആണെങ്കിൽ എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആകുമ്പോൾ MCB ഓഫ് പൊസിഷനിൽ കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഫേസ് ആൻഡ് ന്യൂട്രൽ ഓഫ് ദ ഇൻഡിവിജ്വൽ സർക്യൂട്ട് ഷുഡ് ബി ഐഡൻറ്റിഫൈഡ് ഫ്രം ദ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ആൻഡ് സെഗ്രിഗേറ്റ്. ഇവിടുന്നും എന്താണ് ഓരോ, ഇതിപ്പോൾ ഒരു സർക്യൂട്ട് മാത്രം, സബ് സർക്യൂട്ട് മാത്രമേ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളൂ. എത്ര സബ് സർക്യൂട്ട്, 4 സബ് സർക്യൂട്ട് ഉണ്ടെങ്കിൽ ആ 4 സബ് സർക്യൂട്ടിൻ്റെയും എന്ത് ഫേസ് വയറും ന്യൂട്രൽ വയറും നമ്മളെന്ത് ചെയ്യണം, നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലുള്ള ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓരോന്നും ഏതാണെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് ഓരോന്നും സെഗ്രിഗേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക. ഇതിൻ്റെ ഇപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ച് എന്താണ് ഈ സർക്യൂട്ടിലേക്കുള്ള ഫേസും ന്യൂട്രലും ഇതാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അടുത്ത സർക്യൂട്ടിലുള്ള ഫേസും ന്യൂട്രും ഏതാണെന്ന്, അങ്ങനെ ഓരോ സർക്യൂട്ടിലേക്കുള്ളതും ഫേസും ന്യൂട്രും ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ബൾബുകളും പൊസിഷനിൽ വേണം. പിന്നെ പിന്നെ ഫാൻ ഉണ്ടെങ്കിൽ ആ ഫാൻ എന്ത് ചെയ്യണം, ബൾബുകളൊക്കെ പൊസിഷനിൽ വേണം. ഫാനിൻ്റെ സീലിംഗ് ഗ്ലാസിൽ നമ്മൾ ഫാനുകൾ കണക്ട് ചെയ്യണം. പിന്നെ എന്താണ്, പിന്നെ റെഗുലേറ്റർ ആൻഡ് സ്വിച്ചിലൊക്കെ കറക്റ്റായിട്ട് കണക്ട് ചെയ്യണം. പിന്നെ സോക്കറ്റുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഷോർട്ട് ചെയ്യണം. ഇവിടെ ആ സോക്കറ്റ് ഉണ്ട്, ആ സോക്കറ്റ് നമ്മൾ ഷോർട്ട് ചെയ്യണം. ഫേസും ന്യൂട്രും തമ്മിൽ എന്ത് ചെയ്യുക, ഷോർട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പിന്നെ ഫ്യൂസുകളൊക്കെ ഊരി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഓരോ സർക്യൂട്ട് സബ് സർക്യൂട്ടിലേക്കുള്ള ഫേസും ന്യൂട്രും നമ്മൾ പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ കണ്ടെത്തുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഓരോ സബ് സർക്യൂട്ടിലും നമ്മൾ പിന്നെ ബൾബ് ഓർഡറിലൊക്കെ ബൾബ് കൊടുക്കുക. പിന്നെ എന്താണ്, ബൾബ് ഓർഡർ ബൾബ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് ഷോർട്ട് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഫാനാണെങ്കിൽ ഫാനിൻ്റെ സ്വിച്ചിലും പിന്നെ സീലിംഗ് റോസിലും ഫാൻ കണക്ട് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ പ്ലഗ് ഉണ്ടെങ്കിൽ എന്താണ്, പ്ലഗിൻ്റെ സോക്കറ്റിൽ എന്ത് ചെയ്യുക, ഫേസും ന്യൂട്രും തമ്മിൽ ഒരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുക. ഇത്രയും ചെയ്തിട്ട് എന്ത് ചെയ്യുക,
നമ്മൾ മെഗ്ഗർ അല്ലേ മെഗ്ഗർ കണക്ട് ചെയ്യേണ്ട സ്ഥലം നോക്കുക എന്നാണ്. ഓരോ സർക്യൂട്ടിലെയും ഫേസിൻ്റെയും ന്യൂട്രൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ സ്ഥലത്താണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പിന്നെ മെഗ്ഗർ കണക്ട് ചെയ്യേണ്ടേ. നമ്മൾ ഇപ്പോൾ ഈ സർക്യൂട്ടിലേക്കുള്ള ഫേസും ഇതാണ് ന്യൂട്രൽ ഇതാണ്. ആ ഫേസും ന്യൂട്രലിലേക്കും നമ്മൾ എന്ത് ചെയ്യുക, മെഗ്ഗർ കണക്ട് ചെയ്യുക. മെഗ്ഗർ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മളിവിടെ ഉള്ള ഈ സ്വിച്ച് നോക്കുക. ഇതാണിപ്പോൾ മൂന്ന് സ്വിച്ച് ഇവിടെ നമ്മൾ കാണിച്ച് ഇവിടെ കണക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് പിന്നെ ഈ മെഗ്ഗർ കറക്കുക. മെഗ്ഗർ എത്രയാണ് കറക്കുക, 160 RPMൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഈ സ്വിച്ച് ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക, ഇതാണ് ചെയ്യേണ്ടത്. ഇതിൽ ഓരോ സ്വിച്ചും നമ്മൾ എന്ത് ചെയ്യണം, ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക നോക്കുക. ഓഫ് പൊസിഷനിലാണെങ്കിൽ അല്ലേ, ഓഫ് പൊസിഷനിലാണെങ്കിൽ എന്താണ്, ഇതിലൂടെയുള്ള കറണ്ട് ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ വന്ന് നിൽക്കുള്ളൂ അല്ലേ. ഇതെന്ത് ചെയ്യൂല, കംപ്ലീറ്റ് ആവില്ല. കംപ്ലീറ്റ് ആകാത്തപ്പോൾ എന്താണ് സംഭവിക്കുക, ഇതിലൂടെ കറണ്ട് ഒഴുകൂല. ഇവിടെ ഉള്ള റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കും. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിരിക്കും കാണിക്കുക. എന്ന് പറഞ്ഞാൽ ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും കാണിക്കുക. ഇനി നമ്മൾ ഓൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇതിലൂടെ കറണ്ട് കണ്ടക്ഷൻ ഉണ്ടാവും അല്ലേ. കറണ്ട് കണ്ടക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് ലോ ആയിരിക്കും. അപ്പോൾ ഓൺ ചെയ്യുന്ന സമയത്ത് ലോ കാണിക്കണം, ഇവിടെ ഓഫ് ചെയ്യുന്ന സമയത്തോ ഹൈയും കാണിക്കണം. അങ്ങനെ ഇടവിട്ട് അങ്ങനെ കാണിക്കുകയാണെങ്കിൽ മെഗ്ഗർ ഷുഡ് ഷോ സീറോ റീഡിംഗ് ആൻഡ് ഇൻഫിനിറ്റി ആൾട്ടർനേറ്റീവ്ലി. എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഇടുന്ന സമയത്ത് സീറോയും സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്ത് എന്തും കാണിക്കണം, ഹൈ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി റെസിസ്റ്റൻസും കാണിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പിന്നെ ഇത് നല്ല ഈ സർക്യൂട്ടിലൊന്നുമില്ല, ഓപ്പൺ സർക്യൂട്ടൊന്നുമില്ല, എന്തുണ്ട് കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഈ ടു വേ സ്വിച്ച് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് സ്വിച്ചുകളും അല്ലേ രണ്ട് സ്വിച്ചും മാറി മാറി ഇട്ടിട്ട് നമ്മൾ ഉറപ്പാക്കണം കണ്ടിന്യൂറ്റി ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം. ഇനി എന്താണ് മെഗ്ഗർ എപ്പോഴും ഓൺ പിന്നെ കണ്ടീഷനിൽ അല്ലേ, മെഗ്ഗർ ഷോസ് നോ കണ്ടിന്യൂറ്റി ഇൻ ദി ഓൺ കണ്ടീഷൻ ഓഫ് ദി സ്വിച്ച്. ഇവിടെ നോക്കുക, നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്തു. ഓൺ ചെയ്ത സമയത്ത് എന്തില്ല, നമുക്ക് മെഗ്ഗർ എന്ത് ചെയ്യണം, സീറോ കാണിക്കണം. കാരണം അതിലൂടെ കറണ്ട് ഒഴുകും. കറണ്ട് ഒഴുകുമ്പോൾ എന്താണ് സീറോ റെസിസ്റ്റൻസ് കാണിക്കണം. പക്ഷേ ഈ ഓൺ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ എന്ത് കാണിക്കണില്ല, സീറോ കാണിക്കണില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ഈ സർക്യൂട്ടിൽ എന്തുണ്ട്, ഒരു ഓപ്പൺ എവിടെയോ ഈ സർക്യൂട്ടിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അത് പരിഹരിക്കണം. ഇനി എന്താണ് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്നതിന് മുമ്പ് തന്നെ, സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ല അതിന് മുമ്പ് തന്നെ എന്താണ് സീറോ ആണ് പിന്നെ കാണിക്കുന്നത് എങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ഓൺ ആക്കിയിട്ടൊന്നുമില്ല കണ്ടിന്യൂറ്റി ഹൈ റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ എന്താണ് എവിടെയോ ഒരു ഓപ്പൺ സർക്യൂട്ട് ഉണ്ട്. എന്നാൽ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്നതിന് മുമ്പ് തന്നെ സീറോ ആണ് കാണിക്കുന്നത് എങ്കിൽ അല്ലേ കണ്ടിന്യൂറ്റി കാണിക്കുകയാണ്. അപ്പോൾ ഓൺ ആക്കിയാലും ഓഫ് ആക്കിയാലും ഒക്കെ സീറോ ആണ് കാണിക്കുന്നത് എങ്കിൽ എന്താണ് എവിടെയോ ഒരു ഷോർട്ട് ഉണ്ട്, ആ സർക്യൂട്ടിൽ ഏതോ ഒരു സ്ഥലത്ത് നിന്നുണ്ട് ഷോർട്ടായിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത് പരിഹരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് പിന്നെ ഓപ്പൺ സർക്യൂട്ട് ഉണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഉണ്ടോ അല്ലെങ്കിൽ അത് അവിടെ ഓപ്പൺ സർക്യൂട്ട് ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യൽ ഇങ്ങനെയാണ്. ഇനി അടുത്ത പൊളാരിറ്റി ടെസ്റ്റാണ്. അതെന്തിനുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. പൊളാരിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് എന്താണ്, സ്വിച്ച് കണക്ട് ചെയ്തത് ഫേസ് അല്ലെങ്കിൽ ലൈവ് വയറിലാണോ എന്നുള്ളത് നോക്കാനും വേണ്ടിയാണ്. അത് കണക്ട് ചെയ്യാനും വേണ്ടി നമ്മൾ സിമ്പിളാണ്, എന്താണ് നമ്മൾ എല്ലാ പിന്നെ ലാമ്പുകളും എന്ത് ചെയ്യുക, ഹോൾഡറിൽ നിന്നും ഊരി വെക്കുക. പിന്നെ എന്താണ് നമ്മൾ ഫാൻ റെഗുലേറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്വിച്ചൊക്കെ പൊസിഷൻ ഓഫ് പൊസിഷനിലേക്ക് ആക്കുക. എന്നിട്ട് നമ്മൾ ഫ്യൂസുകളൊക്കെ മെയിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ ഫ്യൂസുകളൊക്കെ ഓൺ ആക്കണം. ഓൺ ആകെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ലാമ്പുകൾ ഊരി വെക്കുക, സ്വിച്ച് അല്ലെങ്കിൽ സ്വിച്ചുകളൊക്കെ ഓഫ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പിന്നെ സ്വിച്ചിൻ്റെ കവർ അല്ലേ സ്വിച്ചിലേക്ക് എത്തിയത് എന്താണ് ഫേസ് ആണോ എന്നുള്ളത് അറിയാനാണ്. അപ്പോൾ സ്വിച്ചിൻ്റെ കവർ അഴിക്കുക, സ്വിച്ചിൻ്റെ ബോക്സ് അഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഇവിടെ നോക്കുക. അല്ല ഈ സ്വിച്ച് ബോക്സ് നമ്മൾ അയച്ചു അല്ല, ആകെ ചെയ്യേണ്ടതാണ് സ്വിച്ച് ബോക്സ് അയക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ടെസ്റ്റ് ലാമ്പ്, ഒരു ടെസ്റ്റ് ലാമ്പ് വേണം. ആ ടെസ്റ്റ് ലാമ്പിൻ്റെ ഒരു എൻഡ് നമ്മൾ എർത്ത് എർത്തിലേക്ക് കണക്ട് ചെയ്യുക, ഒരു എൻഡ് സ്വിച്ചിൻ്റെ ഒരു എൻഡിലേക്ക് കണക്ട് ചെയ്യുക. ലാമ്പിൻ്റെ അല്ലേ ടെസ്റ്റ് ലാമ്പിൻ്റെ ഒരു എൻഡ് സ്വിച്ച് ടെർമിനലിലേക്കും ഒരു എൻഡ് എർത്തിലേക്കും കണക്ട് ചെയ്യുക. ആ സമയത്ത് എന്താണ് ലാമ്പ് ബ്രൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്തത് ലൈവ് വയറിലാണ് എന്ന് പറഞ്ഞാൽ ഫേസ് വയറിലാണ്. ഫേസ് ഇവിടെ എത്തുന്നുണ്ട്. ആ ഫേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലാമ്പിൻ്റെ ഒരു എൻഡ് കണക്ട് ചെയ്യുക. ഒരു എൻഡ് എന്ത് ചെയ്യുക, എർത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇത് കത്തുന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് കറണ്ട് ഒഴുകണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു എന്താണ് ഹയർ പൊട്ടൻഷ്യൽ നിന്നും ലോവർ പൊട്ടൻഷ്യൽ മതി.
അപ്പോൾ ഹയർ പൊട്ടൻഷ്യലാണ് ഇവിടെ, ഫേസ് വന്നാൽ ഹയർ പൊട്ടൻഷ്യലാണ്. ഇവിടെ എന്താണ് നമ്മൾ എർത്ത് എന്ന് പറഞ്ഞത് ഒരു ലോ പൊട്ടൻഷ്യലാണ്, സീറോ പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്ത് ചെയ്യും, ഒരു കറണ്ട് കൊടുക്കും, കറണ്ട് കൊടുക്കുമ്പോൾ ലാമ്പ് കത്തും. എന്നാൽ ഇവിടെ കൊടുത്തത് ന്യൂട്രലാണെങ്കിലോ രണ്ടും സീറോ പൊട്ടൻഷ്യലാണ്, അതുകൊണ്ട് ലാമ്പ് കത്തൂല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം, അതാണ് ഇവിടെ കാണിച്ചത്. ഇവിടെ നോക്കുക, ലാമ്പ് അല്ലേ ലൈവ് വയറിലാണ് നമ്മൾ സ്വിച്ച് കൊടുത്തതെങ്കിൽ അവിടെ ഒരു ടെസ്റ്റ് ലാമ്പ് ഉണ്ട്. ആ ടെസ്റ്റ് ലാമ്പ് പിന്നെ എൻ്റെ ഒരെൻഡ് ഇവിടെ ഈ ടെർമിനലിൽ കൊടുക്കുക, പിന്നെ ഒരെൻഡ് എർത്തിലേക്കും കൊടുത്താൽ എന്ത് ചെയ്യും, ലാമ്പ് ബ്രൈറ്റായിട്ട് കത്തും. എന്നാൽ ന്യൂട്രൽ വയറാണ് നമ്മളിവിടെ കൊടുത്തതെങ്കിൽ രണ്ടും എന്താണ് ലോ പൊട്ടൻഷ്യലാണ്, അതുകൊണ്ട് എന്ത് ചെയ്യില്ല, കറണ്ട് ഒഴുകൂല. കറണ്ട് ഒഴുകാത്തത് കൊണ്ട് തന്നെ എന്താണ് ഇത്, ഈ ലാമ്പ് കത്തൂല. ഇങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതേ ടെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം അല്ല, ഇനി ഈ പിന്നെ സോക്കറ്റിലും വേണം നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുക. സോക്കറ്റിൻ്റെയും ഇതേപോലെ ടെസ്റ്റ് ചെയ്യണം. വലത് ഭാഗത്താണോ നമ്മൾ കൊടുത്തതെന്ന് ടെസ്റ്റ് ചെയ്യണം, വലത് ഭാഗത്താണോ കൊടുത്തതെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്നാണ് ഫേസ് വയർ റൈറ്റ് സൈഡിലാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ആ റൈറ്റ് സൈഡിൽ കൊടുത്തിടണോ എന്നുള്ളത് നോക്കാനും നമ്മൾ ഇതേ മോഡൽ എന്ത് ചെയ്യുക, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ എവിടെയാണ് എവിടെയാലും മതി. എന്താണ് നമ്മൾ പിന്നെ ഫേസ് ഒരു ലാമ്പിൻ്റെ ഒരു പിന്നെ എൻഡ് ഇതിലേക്ക് കൊടുക്കുക, ഒരെൻഡ് എർത്തിലേക്കും കൊടുക്കുമ്പോൾ കത്തിനുണ്ടെങ്കിൽ നമുക്കെന്താണ് ഫേസിലാണ് കൊടുത്തതെന്ന് മനസ്സിലാക്കാം. ഇനി ഈ പൊലാരിറ്റി ടെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നിയോൺ ടെസ്റ്റർ ഉപയോഗിച്ചും ചെയ്യാം അല്ലേ. നിയോൺ ടെസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. വലതു ഭാഗത്ത് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഓൺ ആക്കുന്ന സമയത്ത് ഇവിടെ ഈ ഇൻഡിക്കേറ്റർ കത്തിനുണ്ടെങ്കിൽ എന്താണ് ഫേസ് വയറിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിയോൺ ടെസ്റ്ററിൻ്റെ ഇൻഡിക്കേറ്റർ കത്തുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്വിച്ച് അയച്ചിട്ട് സ്വിച്ച് ബോക്സ് അയച്ചിട്ട് സ്വിച്ചിലേക്ക് വന്നത് അല്ലേ ഫേസ് ആണെങ്കിൽ മാത്രമേ ഇത് കത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം, ന്യൂട്രാണ് വന്നെങ്കിൽ ഈ ഇൻഡിക്കേറ്റർ നമ്മളെന്താണ് നിയോൺ ടെസ്റ്റർ കത്തൂല. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ടെസ്റ്റ് നിർബന്ധമായിട്ടും പഴയ വയറിങ്ങിലാണെങ്കിലും ന്യൂ വയറിങ്ങിലാണെങ്കിലും നമ്മൾ ചെയ്യരുത്. സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു എന്തിനാണ് പിന്നെ സ്വിച്ചും ഫ്യൂസും ഒക്കെ ഫേസ് വയറിൽ കൊടുക്കണമെന്ന് നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞതാണ്. എന്താണ് നമ്മൾ ഓഫാക്കിയാലും അല്ലേ ഓഫാവും ബൾബ് ന്യൂട്രല് പിന്നെ സ്വിച്ച് കൊടുത്താൽ എന്ത് ചെയ്യും, ബൾബ് ഓഫാവും. പക്ഷേ എപ്പോഴും ആ ബൾബിലേക്ക് എന്ത് ചെയ്യും ഫേസ് വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കണ്ടിന്യൂ ഈ പൊളാരിറ്റി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റാണ്. എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റ് നമുക്ക് രണ്ട് രീതിയിൽ, ഒന്ന് ഫാൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡ് ഉപയോഗിച്ചും ചെയ്യാം, അല്ലെങ്കിൽ യൂസിങ് എർത്ത് ടെസ്റ്റർ അല്ലെങ്കിൽ എർത്ത് മെഗർ ഉപയോഗിച്ച് നേരിട്ട് നമുക്ക് അളക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഫാൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡ് എങ്ങനെയാണ് നോക്കുക. ഒന്നാമതായിട്ട് ഇവിടെ നോക്കുക, ഈ കാണുന്നത് ഈ ഈസ് ദി എർത്ത് ഇലക്ട്രോഡ് അണ്ടർ ടെസ്റ്റ്. ഈ ഈ എന്ന് പറഞ്ഞത് എന്താണ്, നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള, നമ്മൾ കുഴിച്ചിട്ട് എന്താണ് ഇലക്ട്രോഡാണ്. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ വീട്ടിൽ കുഴിച്ചിട്ട് എന്താണ് എർത്ത് ഇലക്ട്രോഡാണ് ഈ കാണുന്നത്. ഇതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് അല്ലേ. എർത്ത് റെസിസ്റ്റൻസ് എർത്ത് ഇലക്ട്രോണിൻ്റെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ടെസ്റ്റ് ചെയ്യാനുള്ള എർത്ത് ഇലക്ട്രോഡ്. ഇനി വേറെ എക്സ്ട്രാ രണ്ടെണ്ണം ഇവിടെ നോക്കുക. എ എന്ന് പറഞ്ഞ ഒരു ഓക്സിലറി ഇലക്ട്രോഡ്, പിന്നെ ബി എന്ന് പറഞ്ഞ ഒരു സെക്കൻഡറി ഓക്സിലറി ഇലക്ട്രോഡ്. ഒരു രണ്ട് ഇലക്ട്രോഡ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇരുമ്പിൻ്റെ രണ്ട് കമ്പി അല്ലേ നമ്മളെടുക്കണം. ഇലക്ട്രോഡായിട്ട് നമ്മൾ രണ്ട് ഓക്സിലറി ഇലക്ട്രോഡ് വേണം ഇത് ടെസ്റ്റ് ചെയ്യാൻ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നോക്കുക കണക്ഷൻ, ഒരു അമ്മീറ്റർ അല്ലേ ഫേസ് എ സി ആണ് ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. എ സി കറണ്ട് ഓഫ് സ്റ്റഡി വാല്യൂസ് പാസ്ഡ് ത്രൂ ദി എർത്ത് ഫ്രം ഇ ടു എ. ഇവിടെ നോക്കുക ഒരു എ സി സപ്ലൈ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. എ സി സപ്ലൈ കൊടുക്കുന്ന ഒരു എന്തിലൂടെ, ഒരു അമ്മീറ്ററിലൂടെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഇതിലേക്ക്, നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള ഇലക്ട്രോഡിലേക്ക് കണക്ട് ചെയ്യുക ഒരു എൻഡ്. പിന്നെ എന്ത് ചെയ്യുക, ന്യൂട്രൽ നമ്മൾ എ എന്നുള്ള ഓക്സിലറി ഇലക്ട്രോഡിലേക്കും കണക്ട് ചെയ്യുക. ഇനി എന്താണ് ബി എന്നുള്ള ഓക്സിലറി ഇലക്ട്രോഡിലേക്ക് ഒരു വോൾട്ട് മീറ്റർ വഴി, ഒരു വോൾട്ട് മീറ്ററിൻ്റെ ഒരെൻഡ് ബിയിലേക്ക് കൊടുക്കുക, ഒരെൻഡ് ഇവിടെ നമ്മൾ കൊടുത്ത ഫേസിലേക്കും കൊടുക്കുക. ഇപ്പോൾ നോക്കുക, ഇനി ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ എന്തിലൂടെയാണ് അല്ലെ, കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ എർത്തിലൂടെയാണ് കറണ്ട് പാസ് ചെയ്യുക. അപ്പോൾ വോൾട്ടേജും കറണ്ടും ഇവിടെ നമുക്ക് അളക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൽ എ സി കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലേ, എപ്പോഴും എ സി ആണ് എന്ത് എർത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നത്, ഡി സി കൊടുക്കാൻ പാടില്ല. എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, എ സി ഈസ് യൂസ്ഡ് ടു അവോയ്ഡ് ഇലക്ട്രോളിസിസ്. നമ്മൾ ഡി സി ആണ് കൊടുത്തതെങ്കിൽ ഈ മണ്ണിലുള്ള കെമിക്കൽസും ആയിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോളിസിസ് അവിടെ ഉണ്ടാവും.
അത് കാരണമായിട്ട് എന്ത് ചെയ്യും, ഒരു സെറ്റപ്പ് ആൻഡ് ഫിലിം ഓഫ് ഗ്യാസ് റൗണ്ട് ദി ഇലക്ട്രോഡ്. ഈ ഇലക്ട്രോഡിന് ചുറ്റും എന്ത് ചെയ്യും, ഒരു പിന്നെ ഫിലിം, ഗ്യാസിൻ്റെ ഒരു ഫിലിം എന്ത് ചെയ്യും, പിന്നെ ഉണ്ടാവും. അതെന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് എ ബാക്ക് EMF കാരണമാവും. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ AC ആയിരിക്കും ഇതിലേക്ക് കൊടുക്കുക, മണ്ണിലേക്ക് കൊടുക്കുന്നത് നമ്മൾ അല്ലേ, സോയിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രോഡിലേക്ക് കൊടുക്കുന്നത് AC ആയിരിക്കണം എപ്പോഴും. അതിൻ്റെ കാരണം ഇലക്ട്രോളിസിസ് മണ്ണുമായിട്ടുള്ള കെമിക്കൽ ആക്ഷൻ ഉണ്ടായിട്ട് എന്ത് ചെയ്യും, ഇതിന് ചുറ്റും ഒരു ഗ്യാസ് ഫിലിം ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു ബാക്ക് EMF ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മളിതിലേക്ക് കൊടുക്കുന്നത് AC തന്നെയാണോ, DC ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ കൊടുത്തു, എന്താണ് ഫേസ് പിന്നെ ഇയിലേക്കും ന്യൂട്രൽ എയിലേക്കും കൊടുത്തു, എന്താണ് ഇതിനിടയ്ക്ക് ഒരു വോൾട്ട് മീറ്ററും കണക്ട് ചെയ്തു, എന്നിട്ട് എന്താണ് സ്വിച്ച് ഓൺ ചെയ്തു അല്ലേ. വോൾട്ടേജ് ബിറ്റ്വീൻ E and B ഈസ് മെഷേർഡ്. സ്വിച്ച് ഓൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ വോൾട്ട് മീറ്ററിലെ വോൾട്ടേജും അമ്മീറ്ററിലെ കറണ്ടും നമ്മൾ അളക്കുക. അളന്നിട്ട് എന്ത് ചെയ്യുക, അത് എർത്ത് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ, എർത്ത് റെസിസ്റ്റൻസ് വോൾട്ടേജ് ഡ്രോപ്പ് ബിറ്റ്വീൻ E and A. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് ത്രൂ എർത്ത്, ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, എർത്ത് റെസിസ്റ്റൻസ് കാണാൻ പറ്റും. ഇങ്ങനെ ഈ എർത്ത് റെസിസ്റ്റൻസ് നമ്മൾ കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഷിഫ്റ്റ് ചെയ്യുക, എന്ത് സെൻട്രൽ ഇലക്ട്രോഡ് ഷിഫ്റ്റ്, അതാണ് ഇവിടെ കാണിച്ചത്. സെൻട്രൽ ഇലക്ട്രോഡ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു റീഡിംഗ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, എന്നിട്ട് റീഡിംഗ് എടുക്കുക. അതിൻ്റെ ആവറേജ് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, എർത്ത് റെസിസ്റ്റൻസ് കാണാൻ പറ്റും. ഈ പിന്നെ എന്താണ് സെക്കൻഡറി ഓക്സിലറി ഇലക്ട്രോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഒരേ ലൈനിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പിന്നെ പൊസിഷൻ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറെൻ്റ് റീഡിംഗ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആവറേജ് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എർത്ത് റെസിസ്റ്റൻസ് കാണാൻ പറ്റും. ഇനി എർത്ത് റെസിസ്റ്റൻസിൻ്റെ റീഡിംഗ് വളരെ ഡിഫറെൻ്റ് ആണെങ്കിൽ അല്ലേ, നമ്മൾ ആദ്യത്തെ അടുത്ത റീഡിങ്ങുമായിട്ട് വളരെ ഡിഫറെൻ്റ് ആണ് രണ്ടാമത്തെ റീഡിംഗ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡിസ്റ്റൻസ് E and A ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, ഒന്ന് ചേഞ്ച് ചെയ്യുക. 30 മീറ്ററിൻ്റെയും 50 മീറ്ററിൻ്റെയും ഇടയിലേക്ക് എന്ത് ചെയ്യുക, ഈ E and A എന്നുള്ള ഇതിൻ്റെ ഡിസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഏകദേശം എന്ത് ചെയ്യുക, റീഡിങ് ഏകദേശം കറക്റ്റാണ് റീഡിങ് എടുത്തിട്ട് അതിൻ്റെ ആവറേജ് കാണുക, അതായിരിക്കും എന്ത് എർത്ത് റെസിസ്റ്റൻസ്. അങ്ങനെ ഫാൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ കാണാം. ഇനി നമ്മൾ നേരിട്ട് യൂസിങ് എർത്ത് ടെസ്റ്റർ, ഇതാണ് എർത്ത് ടെസ്റ്റർ എന്ന് പറഞ്ഞ സാധനം. ഈ എർത്ത് ടെസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് മെഗ്ഗറാണ്. എർത്ത് ടെസ്റ്റർ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെഗ്ഗർ. അപ്പോൾ ഇതെന്താണ്, ഇതിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് മെഗ്ഗറിനേക്കാൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മളിത് എർത്തിലേക്ക് കൊടുക്കണം അല്ലേ, എർത്തിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സെൻഡ് AC ത്രൂ എർത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞു AC തന്നെ വേണം എർത്തിലേക്ക് കൊടുക്കാൻ, DC പാടില്ല. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എർത്തിലേക്ക് കൊടുക്കുന്ന AC ആയിരിക്കും, എന്നാലോ DC ആയിരിക്കും, മെഷറിങ് ഇൻസ്ട്രുമെൻറ്റിലേക്ക് കൊടുക്കുന്നത് DC ആയിരിക്കും. അതാണ് എർത്ത് ടെസ്റ്ററിൻ്റെ പ്രത്യേകത. ഇനി ഈ എർത്ത് ടെസ്റ്ററിൻ്റെ നിർബന്ധമായാലും അതിലുണ്ടായിരിക്കണം അടങ്ങിയിരിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ഹാൻഡ് ഡ്രിവൺ ജനറേറ്റർ. ഇത് എന്താണോ നമ്മൾ പിന്നെ മെഗ്ഗറിലുണ്ടാണ് ആ സാധനം തന്നെയാണ് ഇതിലും വേണ്ടത്. പ്രത്യേക എക്സ്ട്രാ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടാവും. ഒന്ന് ഹാൻഡ് ഡ്രിവൺ ജനറേറ്റർ അല്ലേ, ടെസ്റ്റിംഗ് കറൻറ്റ് ഉണ്ടാക്കാനും വേണ്ടി ഇത് കറക്കാനുള്ളൊരു ജനറേറ്റർ വേണം, അത് മെഗ്ഗറിലുള്ളതാണ്. പിന്നെ ഡയറക്റ്റ് റീഡിംഗ് ഓം മീറ്റർ വേണം, അതും എന്താണ് മെഗ്ഗറിലുള്ളതാണ്. എക്സ്ട്രാ നമ്മൾ എന്താണ് ഇത് വർക്ക് ചെയ്യണതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, എർത്ത് ടെസ്റ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഫാൾ ഓഫ് പൊട്ടൻഷ്യലാണ്. ഫാൾ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ദി ടെസ്റ്റർ അല്ലേ, എർത്ത് ടെസ്റ്റർ വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ദി ഫാൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എർത്ത് ടെസ്റ്റർ വർക്ക് ചെയ്യുന്നത്. അത് ഓർത്ത് വെക്കണം, PSC ചോദിക്കാറുണ്ട്, നമ്മുടെ എക്സാമിനും ചോദിക്കാറുണ്ട്. എന്താണ് എർത്ത് ടെസ്റ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഫാൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡാണ്. അപ്പോൾ എന്താണ് ഇതാണ് ഒരു എർത്ത് ടെസ്റ്റർ. അപ്പോൾ എർത്ത് ടെസ്റ്ററിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഹാൻഡ് ഡ്രിവൺ ജനറേറ്റർ വേണം, പിന്നെ എന്താണ് എക്സ്ട്രാ അല്ലേ, പിന്നെ എന്ത് വേണം ഒരു ഓം മീറ്റർ വേണം, അതൊക്കെ മെഗ്ഗറിലുള്ളതാണ്. പക്ഷേ എക്സ്ട്രാ എന്തുണ്ട്, ഇവിടെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് കറണ്ട് റിവേഴ്സറുണ്ട്, ഒന്ന് സിങ്ക്രണസ് റോട്ടറി റെക്ടിഫയർ ഉണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ സാധനം കറക്കുമ്പോൾ DC ഉണ്ടാകും, ആ DCനെന്താണ് നമുക്ക് മണ്ണിലേക്ക് AC കൊടുക്കാൻ അല്ലെ, മണ്ണിലേക്ക് AC ആണ് കൊടുക്കുന്നത്, അപ്പോൾ കറണ്ട് റിവേഴ്സ് ചെയ്യാനുള്ളൊരു സാധനമുണ്ട്. പിന്നെ എന്താണ് നമുക്ക് മീറ്ററിലേക്ക് എന്താ വേണ്ടത്, മീറ്ററിലേക്ക് എന്താണ് വേണ്ടത്, നമുക്ക് DC ആണ് വേണ്ടത്. ആ DC ഉണ്ടാക്കാനും വേണ്ടി ഒരു റോട്ടറി റെക്ടിഫയറും ഉള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ, ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മൾ പിന്നീട്
എന്താണ് അടുത്ത ഈ ഇയർ തന്നെ എന്തായാലും ഒരു ചാപ്റ്റർ അടുത്ത രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ചാപ്റ്ററിൽ നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കും. ഇവിടെ നോക്കുക, C1 P1 അതാണ് നമ്മൾ എന്ത് ചെയ്യണത്, എവിടെ കൊടുക്കുന്നത്, നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള അല്ലേ, ഇലക്ട്രോഡ് അണ്ടർ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള ഇലക്ട്രോഡിലേക്ക് C1 P1 എന്നുള്ള ഇത് C1 P1 ഇങ്ങനെ നാല് അല്ലേ ടെർമിനലാണ് ഉണ്ടാവുക. ഈ നാല് ടെർമിനലിൽ ഉള്ളിലൂടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ C1 P1 തമ്മിൽ എന്ത് ചെയ്യണം, ഉള്ളിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്താണ് നമുക്കുള്ളത്, അപ്പം പുറത്തേക്ക് മൂന്ന് അല്ലേ പുറത്തേക്ക് മൂന്ന് ടെർമിനലിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കുക, പുറത്തേ മൂന്ന് ടെർമിനലാണ് ഇവിടെ പുറത്തേക്ക് ഉണ്ടാവുക. 1, 2, 3 ടെർമിനലാണ് പുറത്തേക്ക് ഉണ്ടാവുക. അപ്പോൾ എന്താണ് ഇത് നാലിനുള്ളിൽ C1 P1 ഉള്ളിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എർത്ത് ഇലക്ട്രോഡിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ C1 P1 അത് എർത്ത് ഇലക്ട്രോഡിലേക്ക് കണക്ട് ചെയ്തു. പിന്നെ ഒരു P1 ഉണ്ട്, അത് എന്താണ് B എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഓക്സിജനിലേക്ക് ഇലക്ട്രോഡിലേക്ക് കണക്ട് ചെയ്തു. ഇവിടെ നോക്കുക, P2 എന്നുള്ളതെന്ന് സെക്കൻഡറി ഓക്സിജനിലേക്ക് കണക്ട് ചെയ്തു. പിന്നെ C2 എന്നുള്ളത് എന്താണ് ഇവിടെ A എന്നുള്ള എന്താണ് നമ്മൾ ഓക്സിജനറി ഇലക്ട്രോഡിലേക്കും കണക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ നമ്മൾ പിന്നീട് എന്താണ് അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ കണക്ഷൻ, എർത്ത് ടെസ്റ്റിലാണ്. എർത്ത് ടെസ്റ്റിൻ്റെ മൂന്ന് ഇത് നമ്മൾ ഒന്ന് മൂന്ന് ഇലക്ട്രോഡിലേക്ക് ഒന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ഇലക്ട്രോഡ് പിന്നെ ഓക്സിജൻ ഇലക്ട്രോഡിലേക്കും കണക്ട് ചെയ്തു. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, എർത്ത് പിന്നെ എർത്ത് ഇലക്ട്രോഡിലേക്കുള്ള കണക്ഷൻ അല്ലേ എർത്ത് ഇലക്ട്രോഡിൽ നിന്നും നമ്മുടെ ഇൻസ്റ്റലേഷൻ വയറിങ്ങിലേക്കുള്ള കണക്ഷൻ നമ്മളൊന്ന് വേർപ്പെടുത്തുക. നമ്മൾ എർത്ത് ഇലക്ട്രോഡിൽ നിന്നും നമ്മുടെ വയറിങ്ങിലേക്ക് കൊടുത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ സ്വിച്ചിലേക്ക് കൊടുത്ത കണക്ഷനൊന്ന് വേർപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ചെയ്യാൻ എന്ത് ചെയ്യുക, ഈ കണക്ഷൻ കൊടുത്തു. കണക്ഷൻ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മെഗറിൻ്റെ അല്ലെ എർത്ത് ടെസ്റ്റർ ഹൊറിസോണ്ടലായിട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് നമ്മൾ പറഞ്ഞു 160 RPM ഏകദേശം സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. ഈ മെഗറിൻ്റെ പ്രത്യേകത നമ്മൾ കൂടുതൽ റൊട്ടേറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു എന്തുണ്ട് ക്ലച്ച് ഉണ്ട്. ആ ക്ലച്ച് എന്താണ്, നമ്മൾ കൂടുതൽ റൊട്ടേറ്റ് ചെയ്തെന്ന് വിചാരിച്ച് കൂടുതൽ എന്ത് ചെയ്യില്ല, സ്പീഡിൽ കറങ്ങൂല. ഏകദേശം 160 RPM തന്നെ കറങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു പിന്നെ റൊട്ടേറ്റ് ചെയ്താൽ ഏകദേശം 160 RPM അത് കറങ്ങുക. അപ്പോൾ ആ 160 RPM കൂടുതൽ സ്പീഡിൽ അത് കറങ്ങൂല. അപ്പോൾ 160 RPM നമ്മൾ കറക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ റെസിസ്റ്റൻസ് ഓഫ് ദ ഇലക്ട്രോഡ് അണ്ടർ ടെസ്റ്റ് ഡയറക്റ്റ് റീഡ് ടു ദ കാലിബ്രേറ്റഡ് ഡയൽ. ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ ഡയലിൽ കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചു തരും. നമ്മൾ മറ്റേ മെഗാ ഓമിലായിരുന്നു, ഇവിടെ ഓമിലാണ് കാണിച്ചു തരിക. നമുക്ക് ആകെ 8 ohm താഴെയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ എന്താണ് എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്ററിൽ ഓം റേഞ്ചിലാണ് നമുക്ക് ഇവിടെ റീഡിങ് കാണിച്ചു തരിക. അപ്പം നേരിട്ട് നമുക്ക് റീഡിങ് കാണാൻ പറ്റും. ആ റീഡിങ് എഴുതിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ടെസ്റ്റ് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ ഈ സ്പൈക്കുകൾ എന്ത് ചെയ്യണം, ഡിഫറൻറ്റ് പൊസിഷനിൽ നമ്മൾ വെച്ചിട്ട് അല്ലേ, നമ്മൾ ഒറ്റ പിന്നെ റീഡിങ് എടുത്താൽ പോരാ, ഡിഫറൻറ്റ് പൊസിഷനിൽ മാറ്റി വെക്കുക. ഈ ബി എന്നുള്ളത് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും പിന്നെ റീഡിങ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, റീഡിങ് എടുക്കുമ്പോൾ ഈ പിന്നെ ഡിസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് റീഡിങ്ങിലുള്ള അതേ മാറ്റി വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റി വെക്കുക. റീഡിങ്ങിലുള്ള അതേ പിന്നെ ഡിസ്റ്റൻസിൽ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യുക, വീണ്ടും പിന്നെ റൊട്ടേറ്റ് ചെയ്തിട്ട് റീഡിങ് എടുക്കുക. ആ റീഡിങ്ങിൻ്റെ ആവറേജ് അല്ലെ ഏകദേശം ഒരു 3ഓ 4ഓ 5ഓ ഒക്കെ റീഡിങ് എടുത്തിട്ട് അതിൻ്റെ ആവറേജ് കാണുക. ആ ആവറേജ് കാണുന്നതായിരിക്കും എന്ത്, എർത്ത് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ പിന്നെ ഒരു വയറിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് കണ്ടിന്യൂറ്റി ഓർ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് പിന്നെ പൊളാരിറ്റി ടെസ്റ്റ് എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പിന്നെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇത്രയും ടെസ്റ്റുകൾ നമ്മളൊരു വയറിങ് കഴിഞ്ഞാൽ സപ്ലൈ കൊടുക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഈ വയറിങ് സിസ്റ്റം എന്നുള്ള ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ഇല്യുമിനേഷൻ ലൈറ്റിനെ കുറിച്ചാണ്. ലൈറ്റുകൾ അല്ലേ പലതരം ലൈറ്റുകളുണ്ട്. അപ്പോൾ ആ ലൈറ്റിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത ചാപ്റ്റർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി 3 ചാപ്റ്ററും കൂടി ഇനി എടുക്കാണ്ട് അപ്പോൾ പെട്ടെന്ന് ഇനി എടുത്ത് തീർക്കും. അപ്പോൾ പിന്നെ ഇല്യുമിനേഷനാണ് അടുത്തത്. പിന്നെ എന്താണ് നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് പറഞ്ഞു. പിന്നെ ട്രാൻസ്ഫോമർ എന്നുള്ള ഒരു ചാപ്റ്ററും കൂടി. ഇങ്ങനെ 3 ചാപ്റ്ററാണ് എടുക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇതോടുകൂടി എന്താണ്
നമ്മുടെ വയറിംഗ് സിസ്റ്റം എന്നുള്ള ചാപ്റ്റർ അവസാനിച്ചു. അപ്പോൾ ഈ വയറിംഗ് സിസ്റ്റം എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. നമ്മുടെ ഈ എന്താണ് ഈ ഇലക്ട്രീഷ്യൻ്റെ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പോവൽ ഈ വയറിങ്ങിലേക്കാണ്. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും